ഓക്കെ അല്ലേ. 385 ദിവസം ഈ പൊരിവെയിലത്ത് ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഈ സമരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സർക്കാർ കാണിക്കുന്ന നീതി നിഷേധത്തിനെ കുറിച്ച് നിങ്ങൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരാണ് ഇവിടെ മാഫിയ എന്ന്. എന്താണ് പറയാനുള്ളത്? സർക്കാർ കാണിക്കുന്ന നീതി നിഷേധത്തിനെ കുറിച്ചല്ല എനിക്ക് കൂടുതലും പറയാനുള്ളത്, സർക്കാർ കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചാണ്. കാരണം ഒരു ഒരു മാഫിയെ പറ്റി അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു മനുഷ്യൻ പറയാൻ പേടിക്കുന്ന കാര്യത്തിനെ പറ്റി, അധികാരികൾക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യത്തിനെ പറ്റി, അവർ കൂട്ടുനീക്കുന്ന കാര്യത്തെ പറ്റി, അപ്പൊ ഈ കാര്യത്തെ പറ്റി ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞതിന്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയും കുട്ടികളെ ഉപദ്രവിച്ച്, എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ച്, എൻ്റെ കുട്ടികളെ ഉപദ്രവിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ അവിടെ സാധ്യമല്ല ഈ കോറിയ മാഫിയെ കൊണ്ട് എന്ന് പുറത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും ദിവസങ്ങൾക്കകം വെച്ച് ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ സാധാരണ എണ്ണക്കണക്കുള്ള ഒരു പാവപ്പെട്ടവന് താങ്ങുന്നതിൽ കാട്ടി അപ്പുറമാണ്. കാരണം അത്രയ്ക്കും മനസാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം തന്നെ ജീവനോടെ തന്നെ നിൽക്കാൻ പറ്റിയത് തന്നെ. അപ്പം അധികാരികളുടെ ഒത്താശയോട് ചെയ്യുന്ന മാഫിയകൾക്കെതിരെ പൊതുജനത്തിൽ പെടുന്ന സാധാരണക്കാർ അവിടെ തെറ്റ് നടക്കുന്നെന്ന് അധികാരികളെ ചൂണ്ടിക്കാട്ടിയാൽ അവർക്ക് വേദനയാണ് വരുന്നത്. കാരണം അവർ കൂട്ടുനീക്കുന്ന മാഫിയകൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നു, അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാരനായ അല്ലെങ്കിൽ ദളിത് വർഗത്തിൽപ്പെടുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവിടെ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. അവിടെ എന്ത് പറഞ്ഞാലും അവർ പറയുന്ന നമ്മളെ സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പൊ നമ്മളെ സർക്കാർ ഭരിക്കുമ്പോഴത്തേക്ക് നീയൊക്കെ എന്താണ് നടത്തുന്നതെന്ന്. അപ്പൊ ഇത് അറിഞ്ഞിട്ടും അധികാരികളെ നടപടി എടുക്കുന്നില്ല. ആ നടപടി എടുക്കാത്തത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അധികാരികൾ നടത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ സമരം തുടങ്ങിയപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ പാവപ്പെട്ടവന് ജീവിക്കാൻ ഇതിൻ്റെ സൈഡുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കാരണം ഞങ്ങൾ വളരെ രോഗികളാവുകയാണ് ചെയ്യുന്നത്. അവർ ഒരാൾ പോലും ചോദിക്കാനോ നോക്കാനോ ഒന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കെമിക്കലും കാര്യങ്ങളും ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ രോഗികളാവുകയാണ്. അപ്പോൾ സർക്കാർ ചെയ്യുന്നത് എന്താണ്? പാവപ്പെട്ട പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ, കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും സങ്കടകരമായുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കോറി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് 99% ഈ കോറി മാഫിയകൾ അല്ലെങ്കിൽ കോറിയുടെ പ്രവർത്തനങ്ങൾ 99% ദളിത്, വെറും പാവപ്പെട്ടതായ ദളിതുകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണെന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാരണം. കാരണം 99% ദളിത് ഏരിയകളിലാണ് ഈ കോറി പ്രവർത്തിക്കുന്നത്. അപ്പം അവിടെ നിന്ന് തികച്ചും വളരെ ശബ്ദങ്ങൾ ഉയരില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സർക്കാരിൻ്റെ സഹായത്തോടെ, സർക്കാരിൻ്റെ ഏത് രീതിയിലുള്ള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ രീതിയിലുള്ള സഹായം, സർക്കാരിൻ്റെ പോലീസിൻ്റെ രീതിയിലുള്ള സഹായം, ഭരണത്തിൻ്റെ സഹായം, അങ്ങനെ ഏത് രീതിയിലെല്ലാം അവർക്ക് സഹായം കൊടുക്കാൻ പറ്റും ആ രീതിയിലെല്ലാം സഹായം കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ കേരളത്തിൽ വളരെ ശക്തമായിട്ട് ഒരു കുടുംബത്തിനെ തന്നെ പട്ടിണി കിട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ കഴിഞ്ഞ 6 ദിവസമാണ് എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വലിയ പ്രാന്തന്മാരെ കണക്ക് എന്നെ കൊണ്ടുവന്നിട്ടിരുന്നത്. കാരണം ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഇവിടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ തണലിൽ അഴിമതി നടക്കുന്ന അല്ലെങ്കിൽ കൊള്ളസംഘം നടക്കുന്ന ഒരു മാഫിയ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ തികച്ചും പാവപ്പെട്ടവനെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ദ്രോഹിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റിനാണ് ഈ ഇന്ത്യയിൽ പോലും ഒരു സംസ്ഥാനത്ത് പോലും നടക്കാത്ത രീതിയിലുള്ള, കേരളത്തിൽ വലിയ വിദ്യാസമ്പന്നരാണ്, വളരെ വളരെ പരിഷ്കൃതമായുള്ള രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നെന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ എന്നെ ചെയ്തത് 6 ദിവസമാണ് എന്നെ പ്രാന്താശുപത്രി കൊണ്ടിട്ട്. കാരണം ഇവിടെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശോഭിക്കുന്നതുകൊണ്ടാണ് പ്രാന്താശുപത്രി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ശോഭിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടുപോകുമോ? അപ്പം വളരെ പാവപ്പെട്ടവനും എന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ എനിക്ക് ആരുമില്ല
എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സർക്കാരിന്റെ ഗൂഢമായിട്ടുള്ള നീക്കം എന്നെ ഈ സമരത്തിൽ നിന്ന് പിന്മാറ്റി, എന്നെ പേടിപ്പിച്ച് പിന്മാറ്റാനുള്ള തന്ത്രത്തിന്റെ പരമായിട്ടാണ് എന്നെ ജയിലിൽ കൊണ്ടുപോയതും ജയിലിൽ നിന്ന് തന്നെ എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോയത്. ഞാൻ ചെയ്ത തെറ്റെന്താണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു പട്ടികജാതിക്കാരനെന്ന് പറയുന്ന വളരെ പാവപ്പെട്ടതായ ഞാൻ ചെയ്ത തെറ്റാണെന്നാണ്. കാരണം ഞാനിന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു, ഞാൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ജയിലിൽ നിന്ന് ജാമ്യം എടുത്ത് ഇറങ്ങി വന്നു. എത്രപേരെ ഈ സർക്കാർ അല്ലെങ്കിൽ ഇതേകണക്കുള്ള സർക്കാരുകളോ അധികാരം കൈ കിട്ടാൻ പോയി, എത്രയോ ദളിത് ആൾക്കാരെ എന്നെ കണക്കുള്ളവനെ ഭ്രാന്താശുപത്രിയിൽ അടച്ചിട്ടുണ്ട്, എന്നെ കണക്ക് ഭ്രാന്തില്ലാതെ പോയിട്ടുള്ളവനെ എത്ര പേരെ മരുന്നുകൾ കുത്തിവെച്ച് ഇന്നും അവനെ വലിയ ഭ്രാന്തനാക്കി ഭരണകൂടത്തിന്റെ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എത്രയോ പേര് ഈ പ്രാന്താശുപത്രിയിൽ കിടപ്പുണ്ട്, എത്രയോ പേര് ജയിലിൽ കിടപ്പുണ്ട്. അപ്പം ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന സർക്കാരിന് എന്താണ് ഇതിൽ പറയാനുള്ള? ഈ സർക്കാരിനെ കണക്ക് ഇത്രയും വലിയ കൊടിയ തെറ്റ് ഇന്ത്യയിലകത്തുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ചെയ്തിട്ടുണ്ടോ? വളരെ വളരെ പൈശാചികമായിട്ടാണ്. കാരണം എനിക്ക് ഭരണഘടന പറഞ്ഞിരിക്കുന്ന ആനുകൂല്യം പോലും എനിക്ക് തരുന്നില്ല, എനിക്കതൊന്നും വേണ്ട. പക്ഷെ മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന പോലും ഈ കേരളത്തിന്റെ സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് കോറി മാഫിയ എന്ന് പറയുന്ന ആ ഒരു മാഫിയെ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെ വെള്ളമില്ല, അവിടെ നല്ല വായുവില്ല, ഞങ്ങളിലുള്ള കുട്ടികൾ രോഗികളാവുന്നു, ഞങ്ങളിലുള്ള സ്ത്രീകൾ ഗർഭിണിയായ ആ കുട്ടിയേക്ക് പ്രസവിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു. അപ്പൊ ഇത് പറഞ്ഞ് എന്റെ ഭാര്യനെ കുട്ടികളെ ഉപദ്രവിച്ച് അപ്പൊ ഇത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം, പട്ടികജാതി കമ്മീഷൻ കേസെടുക്കണം, പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം എന്റെ ഭാര്യനെ കുട്ടികളെ ഉപദ്രവിച്ച കോറി മാഫിയയിലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം, അപ്പൊ എന്റെ വീട്ടിന് നഷ്ടപരിഹാരം തരണം, ആ കോറി അനധികൃതമായിട്ടുള്ള കോറി അത് അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പം ഈ ഇത് ഞാൻ ചെയ്ത തെറ്റെന്നുള്ളതല്ലേ, ഇത് കേരളത്തിലുള്ള എല്ലാ പൊതുസമൂഹത്തിലുള്ളവർക്കെല്ലാം അറിയാം. കാരണം അതായത് കാലങ്ങളിൽ കോറി മാഫിയ എന്ന് പറയുന്നത് അതായത് സംസ്ഥാനം അതായത് കാലങ്ങളിൽ ഭരിക്കുന്ന അവർ തന്നെയാണ് ഈ മാഫിയരെ ഏറ്റവും വലിയ ആൾക്കാരെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം കേരളത്തിലുള്ള ജനങ്ങളാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഈ കോറികള് ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഇത് വ്യവസായ മന്ത്രിയോ റവന്യൂ മന്ത്രിയോ അതൊന്നും വേണ്ട, ഇവരെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ഡ്യൂക്ലി നേതാവിന്റെ വീട്ടിന്റെ അടുത്ത് 5 ഏക്കർ പാറയുണ്ടെങ്കിൽ അവിടെ പൊട്ടിക്കോ. കാരണം ഇവരെയെല്ലാം കേരളത്തില് സമുന്നതരായ വ്യക്തികൾ താമസിക്കുന്ന അവിടെയെല്ലാം പാറകളുണ്ട്, അവിടെയൊന്നും കോറിയില്ല. കാരണം കേരളത്തിൽ കോറികളുള്ളത് 95% സ്ഥിതി ചെയ്യുന്നത് ദളിത് പട്ടികജാതിക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഏരിയകളാണ്. കാരണം ഇതെന്തുകൊണ്ടാണ് കാലാകാലങ്ങളിൽ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന? കാരണം അവകാശം ചോദിച്ചു വാങ്ങാനോ അവന്റെ അവകാശങ്ങളെ കൈവച്ചാൽ അത് സമൂഹത്തിലോട്ട് വിളിച്ചു പറയാൻ കഴിയാത്ത ജനവിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ അവരെ മനുഷ്യാവകാശങ്ങൾ മൊത്തം തകർക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ ആൾക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ സമരം ചെയ്യുമ്പോൾ സർക്കാരിനെതിരെ സമരമാണെന്നാണ് സർക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സർക്കാർ പറയുന്ന സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പറയിക്കുന്ന നമുക്കിപ്പം ഇവിടെ സമരം ചെയ്തുകൊണ്ട് ഇപ്പം വെളിയിൽ മൂത്രമൊഴിക്കാൻ പോകാൻ പോലും റോഡിന്റെ അപ്പുറം പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണക്കാരനെ കൊണ്ട് പറയിക്കുന്ന നീ ഞങ്ങളെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതാണ്, എന്തിനു സമരം ചെയ്യുന്ന, ഏതിനു സമരം ചെയ്യുന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. ഇവരവരെ പഠിപ്പിച്ചിരിക്കുന്നത് നീ ഞങ്ങളെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, അതുകൊണ്ട് നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും, നിന്നെ ഇവിടെ നിന്ന് സമരപന്തലിൽ നിന്ന് നിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ പിടിച്ചോണ്ട് പോകുക, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് ആരാണ് ചോദിക്കുന്നത്. അപ്പം പൊതുജന ഇത് ഈ ഭീഷണി ഇതിനടുത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നു എന്റെ അടുത്ത്. ഈ ഒരു 3 ദിവസത്തിനകം വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെറുതെ നിന്ന സമയത്താണ് പറഞ്ഞത്, ഈ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ യൂണിയത്തിൽ പെടുന്ന ഒരു ആളാണ് പറഞ്ഞ അതിലൊരാള് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു പറഞ്ഞ നീ ഞങ്ങളെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, അതുകൊണ്ട് നിന്റെ 2 കണ്ണും ഇടിച്ചു പൊട്ടിച്ചോളയും, അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കാരിന്റെ രീതിയിൽ നമ്മൾ വഴങ്ങാത്തത് കൊണ്ട് മറ്റുള്ള രീതിയിൽ എങ്കിലും ഞങ്ങളെ എന്നെ ഒഴിവാക്കണം. കാരണം ഇന്ന് കേരളത്തില് ഏറ്റവും
ഈ ഒരു രീതിയിലുള്ള ഒരു സമരത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഒരു ഒരു അധികാരികളെടുത്തോ ഒരു കോറി മാഫിയുടെ അടുത്തോ അവരെ പണത്തിന്റെ അടുത്തോ വഴങ്ങാതെ അതിശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പണം ഓഫർ ചെയ്തത് ആ കോറിയിലെ ആൾക്കാരാണെങ്കിലൊന്നും വലിയ കുഴപ്പമില്ല, കാരണം അത് നമുക്ക് അവരെ നിലനിൽപ്പിനെന്ന് പറയാം. കാരണം നടപടി എടുക്കാവുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, കാരണം കളക്ടർ നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. കാരണം ഈ കോറിയുമായിട്ടുള്ള വിഷയത്തിൽ കളക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ കളക്ടറിന്റെ പോലീസിനെ കൊണ്ട് അതിനകത്ത് വെച്ച് ഞങ്ങൾ ഓടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ADM RDO അങ്ങനെയുള്ളവരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നീ നീതിക്ക് വേണ്ടിയാണ് നടക്കുന്നതെങ്കിൽ നീ ഇവിടെ ഈ വെയിലത്ത് കിടക്കാനേ പറ്റുള്ളൂ, പിന്നെ നിന്റെ വീടും പെരയിടം വേണമെങ്കിൽ ഞങ്ങൾ അത് അവനെ കൊണ്ട് മേടിപ്പിക്കുക. അപ്പൊ ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ അവര് ഇതിന്റെ ഇടനിലക്കാരായതുകൊണ്ടല്ല അവർക്ക് ഇത് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം 100% നീതി തരൂലെന്ന് തന്നെ അവര് പറയുന്ന, ഞാൻ പറയുന്നതല്ല, 100%. കാരണം ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കോറിയ മാഫിയ, പൊതുജനം പറയുന്ന കോറിയ മാഫിയ, സർക്കാർ പറയുന്ന കോറിയ മാഫിയ, കാലാകാലങ്ങളിൽ ഈ അധികാരത്തിൽ വന്ന സർക്കാർ ഈ മാഫിയ എന്ന് ഇവര് അംഗീകരിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് ഇവർ എടുത്തിട്ടുള്ളത്? ഇവരൊന്നും ഒരു നടപടി എടുത്തില്ല. കാരണം ഇവരാണ് മാഫിയ, അപ്പൊ ഇവർക്കെതിരെ ഇവരെങ്ങനെയാണ് നടപടി എടുക്കുന്നത്? അപ്പൊ ഇവർ പറയുന്നത് അത് മാഫിയ എന്ന്. അങ്ങനെ മാഫിയയാണെങ്കിൽ ഇവരെന്ത് നടപടി എടുത്ത് കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുന്നിൽ ഇവർ വയ്ക്കട്ടെ, ഇവർ എടുത്തിട്ടുള്ള നടപടി എന്താണെന്ന്? 12 തവണ മുഖ്യമന്ത്രിയെ കണ്ടു, 4 തവണ പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലനെ കണ്ടു. എന്തായിരുന്നു മറുപടി? ഇതില് ഞാൻ 1 തവണ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഇവിടെ അകത്ത് ഇറങ്ങുമ്പോ എന്നെ അതിനകത്തുള്ള ഉദ്യോഗസ്ഥർ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ 4-5 പ്രാവശ്യം കണ്ടത് ജയരാജൻ സാറിനെയാണ്. അത് കഴിഞ്ഞിട്ട് മന്ത്രിയെ ഞാൻ 4 പ്രാവശ്യം പട്ടികജാതി മന്ത്രിക്ക് കൊടുത്ത്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും വേദനാജനകമായതും എനിക്കോ എന്നെ കണക്കുള്ള പട്ടികജാതിക്കാരന് വേണ്ടി എന്തിനാണ് പ്രതിനിധീകരിച്ച ഒരു മന്ത്രി എന്തിനാണ്, ഒരു വകുപ്പ് എന്തിനാണ് ഇത്? കാരണം ഈ ഒരു വകുപ്പ് ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരന് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ 4 പരാതിയാണ് പട്ടികജാതി മന്ത്രിക്ക് കൊടുത്ത. പട്ടികജാതി മന്ത്രി ഒരു പരാതി പോലും ആ ഓഫീസ് കൈകാര്യം ചെയ്തിട്ടില്ല. കാരണം ഞാൻ കൊടുത്ത പരാതിയെല്ലാം പട്ടികജാതി മന്ത്രി അവിടെ നിന്ന് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒരു പട്ടികജാതി മന്ത്രി പട്ടികജാതി ഈ മന്ത്രിയുടെ ഓഫീസ് പട്ടികജാതി മന്ത്രിയുടെ ഓഫീസിൽ 4 പരാതി കൊടുത്തിട്ടും ആ മന്ത്രി ഒരു പരാതി പോലും കൈകാര്യം ചെയ്യാതെ വെറുതെ അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തങ്ങിടെയാണ്. കാരണം അവർ നടപടി എടുക്കുന്നില്ല. കാരണം പട്ടികജാതി മന്ത്രിയുടെ ഒരു പട്ടികജാതി മന്ത്രി ഇരിക്കുന്ന അതിന്റെ തൊട്ട് താഴെയാണ് ഞാൻ 100-400 ദിവസം അടുപ്പിച്ചിരിക്കുന്ന. അവിടെ വെച്ച് 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച്, ഇവിടെ നിന്ന് തന്നെ 2 പ്രാവശ്യം പോലെ കോടതി കൊണ്ടുപോയി, എന്നിട്ട് 6 ദിവസം എന്നെ ഭ്രാന്താശുപത്രി കിടത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ഒരു പട്ടികജാതി സമുദായത്തിൽപ്പെടുന്ന ഒരു മനുഷ്യൻ ജീവൻ അവസാനിപ്പിക്കാൻ 2 പ്രാവശ്യം തുനിഞ്ഞപ്പോ പോലും പട്ടികജാതി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഈച്ച പോലും വന്ന് എന്താണ് തിരക്കിയില്ലെന്ന് ഉള്ളതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പട്ടികജാതി വേണ്ടി ഒരു മന്ത്രി ഇല്ല, വെറുതെ പരസ്യങ്ങളിൽ മാത്രം പറയുന്നുണ്ട്. കാരണം പട്ടികജാതി മന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു പട്ടികജാതിക്കാരെ 2 പ്രാവശ്യം ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പോലും അറിയാത്ത പട്ടികജാതി മന്ത്രി അട്ടപ്പാടിയിലും ബാക്കിയുള്ള കേരളത്തിന്റെ ഇതര ജില്ലകളിൽ നടക്കുന്ന കാര്യം എങ്ങനെയാണ് അറിയുന്നത്? അപ്പം ഇവിടെ ഒരു പട്ടികജാതി മന്ത്രി ഇല്ല, മന്ത്രിയുടെ ഓഫീസ് ഇല്ല, മന്ത്രിയുടെ പ്രവർത്തനവും ഇല്ല. പട്ടികജാതി മന്ത്രി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ വകുപ്പുകൾ കാണും, അദ്ദേഹം ആ വകുപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സേവിക്കുന്ന ആൾക്കാർ വരുമ്പോൾ അദ്ദേഹം എന്തൊക്കെയോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ കേരളത്തിലുള്ള ഒരു പട്ടികജാതിക്കാരനും ഈ പട്ടികജാതി മന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം നടന്നിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഒരു പട്ടികജാതിക്കാരനും പറയില്ലെന്നാണ് എന്റെ അനുഭവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത്? മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോ ഞാൻ 130-ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ 3 ദിവസത്തിനകം നടപടി എടുക്കാന്നാണ് പറഞ്ഞ. അപ്പൊ 3 ദിവസം എന്ന് പറഞ്ഞ 7 ദിവസം ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച. അത് മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലുള്ള ദൃശ്യ മാധ്യമങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തതാണ്. മുഖ്യമന്ത്രി അറിഞ്ഞു കാണുമല്ലേ? അപ്പൊ മുഖ്യമന്ത്രി അത് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഒരു നടപടിയും അതിനുശേഷം ഉണ്ടായിട്ടില്ല. കാരണം അതിനുശേഷം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ സത്യസന്ധമായ കാര്യം എനിക്ക് തോന്നുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന, കാരണം
സർക്കാർ വളരെ കുറച്ച് പൈസയ്ക്കാണ് കോറികളെ ലീസിന് കൊടുക്കുന്നത്, വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ലീസിന് കൊടുക്കുന്നത്. എന്നിട്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമായിട്ട് ഇടനിലക്കാരായിട്ട് ഖജനാവിൽ വരാതെയുള്ള പണങ്ങളാണ് പിന്നെ ഇവർ കൈമാറുന്നത്. കാരണം എന്നിട്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഒരു ലോഡ് പാറ ഇറക്കി കൊടുക്കാവുന്നത് പോലും വലിയ പണങ്ങൾ മേടിച്ചിട്ട് ഇവർ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സമരം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പാറ കിട്ടാത്ത, അത് കിട്ടാത്ത, ഇത് കിട്ടാത്ത എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ വെയിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഭയങ്കര ചൂട്. കാരണം നമുക്ക് നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സർക്കാർ ഇത്രയും നാളായിട്ട് ഈ സർക്കാർ എൻ്റെ കോളനിയിൽ ഒരു ദിവസം പോലും എൻ്റെ കോളനിയിലുള്ളവർക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ദിവസത്തെ ആവശ്യത്തിന് പോലും സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൽ കൊണ്ടു തന്നിട്ടില്ല. അങ്ങനെയുള്ളത് ഒരു പൈസ പോലും ഇല്ലാതെ പ്രകൃതിയായിട്ട് ഞങ്ങൾ നമുക്ക് ജീവനുള്ളവർക്ക് വേണ്ടി വെള്ളം സംഭരിച്ച് വെച്ച് തരുമ്പോൾ ആ വെള്ളം പോലും സർക്കാരിൻ്റെ അനാസ്ഥയും അധികാര ദുരുപയോഗവും കൊണ്ട് അതുപോലും നശിപ്പിച്ച് കളയുകയാണ്. കാരണം ഇവിടെ ഭരിക്കുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയെ സേവിക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്കോ അവർക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ഇറക്കി അവർ കുടിക്കും. കുപ്പിവെള്ളം സാധാരണക്കാർ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും. അപ്പോൾ അവൻ്റെ പ്രകൃതിയായിട്ട് സൗജന്യമായിട്ട് തരുന്ന വെള്ളവും വായുവും അതുപോലും അധികാരം കൊണ്ട് മലിനപ്പെടുത്തി മനുഷ്യന്റെ ജീവനെ സാശം മുട്ടിച്ച് കൊല്ലുന്ന സംവിധാനമാണ്. ഒരു ജനത പോലും ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികളാണ് സർക്കാർ തുടർന്നുകൊണ്ടുപോകുന്നതിൻ്റെ പ്രത്യാഖ്യാതങ്ങളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ സമരമുറകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാരം കൊണ്ട് അന്ധതായിപ്പോയ ഈ സർക്കാരും അതിന് ആ സർക്കാരിനോട് പ്രവർത്തിക്കുന്ന മെഷീനറികളും ഇവര് ജനങ്ങളെ പാവപ്പെട്ടവനെ കാണാനുള്ള കണ്ണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവര് പണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി സമരം ചെയ്ത് ഇവർക്ക് തലയ്ക്ക് ഭ്രാന്തന്മാരായിപ്പോയി. കാരണം ഇവര് ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടില്ല, ഇവര് വെള്ളത്തിന് വേണ്ടി സമരം ചെയ്തിട്ടില്ല, ഇവർ പ്രവൃത്തിക്ക് വേണ്ടി സമരം ചെയ്തിട്ടില്ല. ഇവരൊക്കെ ആകെപ്പാടെ അറിയാവുന്ന ഒരു സമരം അധികാരത്തിന് വേണ്ടിയുള്ള സമരം, കൊല്ലാനുള്ള സമരം, അല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഇവർ എന്ത് സമരമാണ് ചെയ്തിട്ടുള്ള, ഇവര് എന്ത് സമരം ചെയ്യാൻ ഇവര് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ സമരം ഇവരെ അധികാരത്തിന് വേണ്ടിയുള്ള സമരം, അധികാരം നിലനിർത്താൻ കൊല്ലാനുള്ള സമരം, അല്ലാതെ എന്നെ കണക്കുള്ള സാധാരണക്കാരൻ ചെയ്യുന്ന സമരം, ജീവിക്കാനുള്ള സമരം, അവൻ ചെയ്യുന്ന വെള്ളത്തിന്റെ സമരം, അവന്റെ ഭക്ഷണത്തിന്റെ സമരം, അല്ലെങ്കിൽ അവന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഇതേ കണക്കുള്ള മാഫിയകളുടെ ഉപദ്രവം ഉണ്ടെന്നുള്ള അതിനെ അതിജീവിക്കാനുള്ള സമരം. ഈ സമരം ഇവരൊരിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരിക്കാം, പക്ഷെ എന്നെ കണക്കുള്ളവന് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് കണ്ടില്ലെന്ന് ഇവർ നടിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതേ കണക്ക് അമ്മയും പെങ്ങളും പെങ്ങന്മാരും നഷ്ടപ്പെട്ടവരും കുടിക്കാൻ വെള്ളമില്ലാത്തവനും അവന്റെ വളരെ സമരങ്ങൾ ഈ സർക്കാർ കാണേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോ അമ്മയും രണ്ട് പെൺകുട്ടികളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ, ക്വാറി ഗുണ്ടകൾ, മാഫിയയുടെ ഗുണ്ടകൾ. ഇത് യഥാർത്ഥത്തിൽ ഒരു ISRO ജീവനക്കാരൻ്റെ ആണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇത്തരം ആൾക്കാർക്ക് എങ്ങനെയാണ് ബന്ധം? അവിടെ ഇതുപോലെ മറ്റൊരു ആരോപണം കേട്ടിരുന്നത് ഇതിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നത് ഒരു CPM പ്രാദേശിക നേതാവ് എന്നാണ്. ഈ കോറിയായിട്ടുള്ള സമരം 2013 ഒരു സമരമുണ്ടായി. അത് കഴിഞ്ഞിട്ട് നിരന്തരം 2013 മുന്നേ അതിനുശേഷം നിരന്തരം അതുമായിട്ട് അതിനടുത്ത് ബന്ധപ്പെട്ടവര് ഈ കോറിക്കെതിരെ പല സ്ഥലങ്ങളിലും പരാതി, ഡിപ്പാർട്ട് വീട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കാരണം ഈ കോറിയെ നടത്തിക്കുന്ന ആളിന് 2-3 രീതികളിലുള്ള നേട്ടങ്ങളുണ്ട്. കാരണം ഒന്ന്, അദ്ദേഹം ഒരു ISRO ജീവനക്കാരനാണ്. കാരണം സാധാരണയിൽ ഇത്തിരി മേലിലോട്ടുള്ള ഒരു ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് ഈ ISRO ബന്ധങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക CPM നേതാവാണ്.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കോറി സ്ഥിതി ചെയ്യുന്ന, അതായത് എന്റെ വാർത്തില് നാലഞ്ച് പ്രാവശ്യം ബാത്ത് മെമ്പറായിരുന്ന ആളാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് കിളിമാനൂർ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം സി പി എമ്മുകാരനാണ്. അപ്പൊ ആ സി പി എം പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവും മാനേജരായിട്ടിരിക്കുന്ന സി പി എമ്മിന്റെ അതിയായ ബന്ധമുണ്ട്. ആ ബന്ധവും ഇത് സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിൽ വളരെ ഒരു ഘടകമാണ്. കാരണം ആ ബന്ധത്തിന്റെ, ആ സി പി എം ബന്ധത്തിന്റെ വളരെ ഉദാഹരണമാണ്. ഇത്രയും വലിയ വിഷയം നടന്നിട്ട് പോലും ആ കോറി ഒരു ദിവസം പോലും പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടില്ല. കാരണം മനുഷ്യനെ ബെല്ല് വിളിച്ചുകൊണ്ട് ആ സമീപത്തുള്ളവരെ പേടിപ്പിച്ച് അവരെ അടിമയാക്കിക്കൊണ്ട് മുമ്പ് എങ്ങനെയാണോ പൊട്ടിച്ച അതിന്റെ പതിമടങ്ങ് വലിയ സ്ഫോടനമായിട്ട് തന്നെയാണ് ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലും അത് അദ്ദേഹത്തിന്റെ പേര്, കാരണം ഈ കോറിയിലെ ആള് ഐ എസ് ആർഒ ജീവനക്കാർ എന്ന് പറഞ്ഞ കോങ്ങനാട് സുകുമാര വിലാസത്തില് അജിത് കുമാറാണ് ഐ എസ് ആർഒ ജീവനക്കാരനാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാനേജരും കഴിഞ്ഞോണ പഞ്ചായത്ത് പ്രസിഡന്റും ആയിട്ടിരുന്ന ആളെന്ന് പറഞ്ഞ കെ ജി പ്രിൻസ് എന്ന് പറയും. അദ്ദേഹമാണ് അടുത്ത അവിടുത്തെ പ്രാദേശിക സി പി എം നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞോണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു രീതി, അത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പൊ ഈ ഒരു അനധികൃതമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് പഞ്ചായത്തിന്റെ ലൈസൻസ് തന്നെ അവർ കൈക്കലാക്കിയത്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും അവർക്ക് കൊടുത്ത ഒരു ലൈസൻസ് പോലും പരിശോധിക്കുന്നില്ല. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കോറിയില് രണ്ടുപേര് മരിക്കുന്നതിന് മുന്നേ 18 പരാതികൾ കളക്ടറിനും അനുബന്ധ സ്ഥലങ്ങളിലും കൊടുത്തപ്പം സർക്കാര് അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്തതിൽ പറഞ്ഞിരുന്ന എല്ലാ രേഖകളും ഉള്ള കോറി എന്നാണ് പറഞ്ഞത്. അവിടെ രണ്ടുപേര് മരിച്ചപ്പം ഇപ്പൊ സർക്കാരിന്റെ സി പി എമ്മിന്റെ പത്രത്തിൽ തന്നെ, ദേശാഭിമാനി പത്രത്തില് രണ്ടുപേര് മരണപ്പെട്ടപ്പം പിറ്റേന്ന് രാവിലെ വെണ്ടകേശ്വരത്തിൽ അച്ചടിച്ച് വന്നത് അനധികൃത കോറി എന്നാണ്. അപ്പം മരിക്കുന്നതിന് മുന്നേ എല്ലാം നിയമപ്രകാരമുള്ള കോറി, മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കൊണ്ട് അതെങ്ങനെയാണ് അനധികൃത കോറിയായ അതേ കണക്ക് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിലനിന്ന് പോകുന്ന 100-ൽ 75% കോറികളെ രേഖകൾ ഇവർ അത് പരിശോധിക്കാനുള്ള ആൾക്കാർ പരിശോധിക്കുന്നില്ല. ആ രേഖകൾ പരിശോധിച്ചാൽ അതെല്ലാം ഇപ്പൊ നിലവിലുള്ള നിയമങ്ങളെ പുറത്തു പോയി അവരുണ്ടാക്കിയതാണെന്ന് മനസ്സിലാവും. അത് സർക്കാരിനെ അറിയുന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു വില്ലേജ് ഓഫീസർ പോലും അദ്ദേഹത്തിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ ചോദിക്കില്ല. കാരണം അത് ചോദിക്കില്ലെന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാം. ഇവിടെ ഒരു കോറിയായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി വന്ന ഒരു വില്ലേജ് ഓഫീസറോ ഒരു ലോക്കൽ പോലീസോ തഹസീൽദാരോ കളക്ടറോ ആരും നടപടി എടുക്കൂല. ഇവര് ഉടനെ പറയുന്ന പറഞ്ഞ ഒരു പാവപ്പെട്ടവൻ വന്ന അവന്റെ അടുത്ത് പറയുന്ന കോടതിയിൽ പോകാനാണ്. പിന്നെ എന്തിനാണ് വില്ലേജ് ഓഫീസർ? ഒരു വില്ലേജ് ഓഫീസറിന്റെ അധികാര പരിധിയിൽ മാത്രം വരുന്ന ഒരു കേസിന് എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ സർക്കാർ ഒരു ആളിന്റെ അടുത്ത് പറയുന്നത് നീ കോടതി പോണമെന്ന് പറയുന്ന എന്ത് അഹങ്കാരമായിട്ടാണ് പറയുന്നത്? എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസർ എന്തിന്? പിന്നെ തഹസീൽദാർ എന്തിന്? പിന്നെ എന്തിനാണ് കളക്ടർ എന്തിന്? അപ്പൊ ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു കോറിയിൽ നിന്ന് ഇത്തരം ഒരു പരാതി വന്നാൽ കളക്ടറിന് ഇമീഡിയറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരമുണ്ട്. കളക്ടർ എന്തുകൊണ്ട് കളക്ടറിന്റെ അധികാരം കളക്ടർ ഉപയോഗിക്കുന്നില്ല? കളക്ടർ ഒരു വില്ലേജ് ഓഫീസർ സാധാരണ ഒരു അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഇല്ലാത്ത കാര്യത്തിൽ പോലും ഒരു വില്ലേജ് ഓഫീസർ ഇടപെടുന്നു. ഇവിടെ ഒരു കളക്ടറിന് ഇമീഡിയറ്റ് ആയിട്ട് കളക്ടറിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാവുന്ന സ്ഥലങ്ങളിൽ പോലും കളക്ടറിന്റെ അധികാര പരിധി കളക്ടർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ കളക്ടർ അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപടി എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണകൂടങ്ങളിൽ അതിശക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥരും അവരെ ജോലി അവർ ചെയ്യാതെ പാവപ്പെട്ടവനെ കോടതി പോകുന്നു പറഞ്ഞു വിടുന്നത്. എന്തിനാണ് കോടതി പോകേണ്ട കാര്യം? അങ്ങനെ കോടതി പോകാനാണെങ്കിൽ ഇവിടെ കേരളത്തിൽ വില്ലേജ് ഓഫീസർ എന്തിന്? തഹസീൽദാർ എന്തിന്? ആർഡിഒ എന്തിന്? ഇവരൊക്കെ എന്തിനാണ്? ഇവരെയൊക്കെ ശമ്പളം എന്തിനാണ് പാവപ്പെട്ടവന്റെ പിടിച്ചു കൊടുക്കുന്നത്? അപ്പം ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു കോറി ഉടമയെ പോലും കോടതി പറഞ്ഞു വിടുന്നില്ല. ഇവിടെ ഇത്രയും ദിവസമായിട്ട് ബാലാവകാശ കമ്മീഷൻ എന്റെ മക്കളെ ഉപദ്രവിച്ചതിന് കേസെടുത്തിട്ടില്ല. കാരണം ഇവിടെ പറയുന്ന ഒരു പട്ടികജാതിക്കാർ ഒരു പരാതി കൊടുത്ത
പതിനഞ്ച് ദിവസത്തിനകം നടപടി എടുക്കണമെന്നാണ്. ഇവിടെ നടപടിയെടുത്ത് ദിവസം 400 ദിവസമായി, 400 ദിവസമായിട്ടും 15 ദിവസത്തിനകം നടപടി എടുക്കണമെന്ന് ഇപ്പൊ ഭരണഘടനയിലുള്ളത്. 400 ദിവസമായിട്ട് ഭരണഘടന വെല്ലുവിളി. അപ്പൊ ഈ ഇത് സർക്കാര് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാര് എന്റെ അടുത്തല്ല, എന്നെ മാത്രമല്ല, അപ്പൊ കേരളത്തില് മൊത്തത്തിലുള്ള പട്ടികജാതിപ്പെടുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിയാമെങ്കിലും ഞങ്ങൾ നടപടി എടുക്കുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അപ്പം തികച്ചും സർക്കാർ അത് വളരെ വേദനകരമായുള്ള രീതി എന്ന് പറഞ്ഞ ഈ പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന ഒരു സഹോദര വോട്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കാട്ടി വലുതായിട്ട് വെച്ചെന്ന് പറഞ്ഞ ഒരു പട്ടികജാതിയിൽ പെടുന്ന ഒരു സഹോദരി വോട്ടേ വെച്ചാണ് വോട്ട് പിടിച്ച. ആ വോട്ട് പിടിച്ച് അധികാരത്തിൽ കയറിയ സർക്കാര് ഈ ഒരു 15 ദിവസത്തിനകം നടപടി എടുക്കാവുന്നത് പോലും നടപടി എടുത്തിട്ടില്ല. ലോക്കൽ പോലീസ് കോറി ഉടമയുടെ പേര് കേസെടുത്തിട്ടില്ല. എന്നിട്ട് ആരെ പേര് കേസെടുത്ത്? ഇത് അവിടെ ആരാണ് ചോദിക്കുന്നത്? സർക്കാർ ഇവിടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്ത്. അപ്പൊ കേരളത്തിന്റെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു കമ്മീഷനുകളും ഒരു നടപടി എടുക്കൂല. കാരണം പട്ടികജാതി കമ്മീഷൻ എത്ര 400 ദിവസമായിട്ട് ഇതുവരെ പട്ടികജാതി കമ്മീഷൻ നടപടി എടുക്കുന്നില്ല, ബാലാവകാശ കമ്മീഷൻ നടപടി എടുക്കുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാനുള്ള? കേരളത്തിന്റെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു കമ്മീഷനുകളും നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ കോറി മാഫിക്കെതിരെ നടപടി എടുക്കുന്നതിൽ സർക്കാരിന് എതിർപ്പുള്ളത് കൊണ്ടാണെന്നല്ലേ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ സർക്കാരിന്റെ ഈ എതിർപ്പ് പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ മാത്രമാണെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം കോറി ഉടമയെ എന്റെ പേര് കേസ് കൊടുത്തെങ്കിൽ, ഒരു കള്ളക്കേസ് കൊടുത്തെങ്കിൽ അര മണിക്കൂറിനകം ഞാൻ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എന്റെ ഭാര്യനെയും കുട്ടികളെയും ഉപദ്രവിച്ച് എന്റെ വീടും തകർത്ത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും വായുവും എല്ലാം തകർത്തിട്ടും അദ്ദേഹത്തിന് ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നടപടി ഇവിടെ സർക്കാർ എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ആരാണ് കൂട്ട്? അദ്ദേഹത്തിന് കൂട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ നിയമ ലംഘനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കൂട്ടിയിരിക്കുന്ന കേരളത്തിന്റെ സർക്കാരാണ്. കേരളത്തിന്റെ സർക്കാർ മാത്രമാണ് ഇതിന് അവകാശികൾ. അവരാണ് ഈ മാഫിയയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടും ഇവര് തന്നെയാണ് ഇതിന്റെ ആൾക്കാരും. അതുപോലെ തന്നെ ഇതില് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി, ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ 10 വരുന്ന ദളിത് പ്രവർത്തകരെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ ദളിത് അട്രോസിറ്റി നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയതിനെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അത്തരത്തില് അതേ രീതിയിലുള്ള ഒരു ആ രീതിയിൽ അത്ര മൂർച്ഛിച്ച അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങൾ പോലീസ് നേരിട്ടിട്ടുണ്ടാവുക ഇവിടെ. എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ ഇവിടെ പോലീസ് നേരിട്ടിട്ടുള്ളത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ഭൈഷാചികമായുള്ള രീതിയിലുള്ള ഇടപെടൽ തന്നെ. കാരണം ലോക്കൽ പോലീസിൽ ഞാൻ ആദ്യമായിട്ട് കോറി ലൈസൻസിന്റെ പേരിൽ അല്ലെങ്കിൽ കോറിക്കെതിരെ ഞാൻ പരാതി കൊടുത്ത സമയത്ത് എനിക്ക് പരാതിയിലെ രസീത് വേണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവിടെ വെച്ച് തന്നെ ഒരുപാട് അസഭ്യങ്ങൾ പറയും. എന്നെ ഏകദേശം ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു 5 മണിക്കൂർ കഴിഞ്ഞാലേ രസീത് കിട്ടുള്ളൂ, കമ്പ്യൂട്ടർ ചീത്തായിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ പോയിട്ട് നാളെ വാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് നാളെയൊന്നും അല്ല വരുന്നത്, ഞാൻ ഇന്ന് 5 മണിക്കൂറെങ്കിൽ 5 മണിക്കൂർ ഇവിടെ ഇരിക്കും, എനിക്ക് രസീത് കിട്ടിയാലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്നെ ഒരുപാട് അസൂയമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർക്കുന്ന രീതിയിൽ ഒരു സാധാരണക്കാരന് അവിടെ നിന്ന് രസീത് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടലായിരുന്നു ആ ഇടപെടൽ. അത് കഴിഞ്ഞ് ലോക്കൽ പോലീസിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി മേളിലോട്ട് വന്ന എല്ലാവരുമല്ല, ഒരുമാതിരിയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം, കാരണം ആറ്റിങ്ങ ഡി എസ് പിയുടെ ഓഫീസിൽ നിന്ന് വന്ന് എന്റെ മക്കളെ മൊഴിയെടുത്ത് ഇത്ര നാളായിട്ട് അത് എന്ത് ചെയ്തു പോലും അവർ പറയുന്നില്ല, അവർ കേസെടുക്കാന്ന് പറഞ്ഞ് അത് ഒന്നുമായിട്ടില്ല. അപ്പം ഇത് ഈ നിയമങ്ങൾ ഇപ്പം വടക്കേ ഇന്ത്യയിലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് 20-ാം തീയതിയാണ് അതിനെ പറ്റി കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ അതിനു മുന്നേ തന്നെയാണ് കേരളത്തില് ആ നിയമങ്ങളൊക്കെ കേരളത്തില് ബാധകമല്ലാതെ ആയി.
പക്ഷെ അപ്പോഴൊന്നും ഇത് ആരും അറിയുന്നില്ല. കാരണം ഇത് ഇത് ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യയില് നടക്കുന്നതിനെക്കാട്ടി വളരെ പൈശാചികമായിട്ടല്ലേ ഇവിടെ നടന്നിരിക്കുന്ന. കാരണം ഇവിടെ ദളിത് നിയമം അങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് കേരളത്തില് ഒരു പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന ഒരു ഭാര്യയും രണ്ട് പെൺകുട്ടികളും, പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ 16-ഉം 14-ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവരെ ഉപദ്രവിച്ചിട്ട് ഈ പറയുന്ന ഇപ്പോ വടക്കേ ഇന്ത്യയിൽ പറയുന്ന ഈ നിയമം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവിടുത്തെ കേരള സർക്കാർ 400 ദിവസമായിട്ട് എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. അപ്പൊ വടക്കേ ഇന്ത്യയിലേക്കാട്ടി വളരെ പച്ചയ്ക്കാണ് ഇവിടെ ആ ഉള്ള പട്ടികജാതിക്കാരന് അനുകൂലമായിട്ടുള്ള ആ നിയമത്തിന് കേരള സർക്കാർ എന്നേ അതിനെ മറികഴിഞ്ഞു കഴിഞ്ഞു. ഇതിന് കേരള സർക്കാരിൽ ആരും ഇതുവരെ കേരളത്തിൽ ആരും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അവരെന്നേ ഇത് ഇങ്ങനെ ഒരു നിയമത്തിന് ബെല്ല് വിളിച്ചു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അറസ്റ്റ് ഉണ്ടായി, ആത്മഹത്യയുടെ ശ്രമത്തെ തുടർന്ന് അറസ്റ്റ് ഉണ്ടായി. അറസ്റ്റിന് ശേഷം നിങ്ങളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അപ്പോ നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണോ മരുന്നുകൾ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ സിറഞ്ച് മരുന്നുകൾ കുത്തിവെച്ചു? ഇല്ല, എന്നെ ഇവിടെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കോടതിയിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. കോടതിയിൽ പോലും പറഞ്ഞില്ല എനിക്ക് മാനസിക ഭ്രാന്താവശ്യത്തിൽ കൊണ്ടുപോകണമെന്നൊന്നും. ഞാൻ ജയിലിൽ പോയി 3 ദിവസം ജയിലിനകത്ത് നിരാഹാരം കിടന്നപ്പോഴാണ് എന്റെ കയ്യിൽ തുന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ ഒരു പോലീസ് സാറ് വന്ന് പറയുന്ന, സേതുവ നമുക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ തുന്നൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാനായിരിക്കും. പക്ഷെ ആശുപത്രി കൊണ്ടുപോയത് ഞാൻ നോക്കിയ പിന്നെ നോക്കിയത് എന്നെ ഭ്രാന്താശുപത്രിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് പറയുന്ന കോടതിയിലെ ഒരു ഓർഡർ അവർ മേടിച്ചു വെച്ചെന്നു. ഇതിനു മുമ്പേ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ സർക്കാരുമായിട്ട് ചേർന്ന് ഇത് ചെയ്തു വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കോടതിയിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ച്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറല്ലാതെ എന്നെ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി തന്നെ അപ്പോഴത്തന്നെ എന്നെ അവിടെ പിടിച്ച് കിടത്തുന്ന വലിയൊരു സിറിഞ്ചിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പം തന്നെ ഞാൻ വളരെ ശാരീരികമായിട്ടും വളരെ തളർന്ന് ബോധം പോണകണക്കായിപ്പോയി. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് പച്ച കളറ്, മഞ്ഞ കളറ്, അങ്ങനെയുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറിലുള്ള ഗുളികകൾ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജയിലിനകത്തും ഇങ്ങനെ ഗുളികളൊക്കെ തന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ വല്ലാത്ത തലകറക്കം, ശരീരത്തിന് ഒരു വില ഉള്ള കണക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ മറിഞ്ഞു വീഴുന്ന കണക്ക്. അപ്പോൾ എന്നെ മരുന്നുകൾ എനിക്ക് പ്രാന്തനല്ലാത്ത എന്നെ അനധികൃതമായിട്ട് എന്നെ കുത്തിവെച്ച് ഉള്ള ഇല്ലാത്ത ഗുളികകളും എല്ലാം മാറി തിന്ന് എന്നെ ഇന്നൊരു എന്നെ ശരീരമായിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള രീതിയിൽ എന്നെ ആക്കി. അപ്പൊ ഇതിനെതിരെ ഞാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും കേന്ദ്ര പട്ടികജാതി ഓഫീസിനും രാഷ്ട്രപതിക്കും ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഇനി ഇപ്പം തന്നെ എനിക്ക് എത്ര നാൾ ഞാൻ ജീവിക്കുമെന്നൊന്നും എനിക്കറിയാൻ പോയ. കാരണം ആ രീതിയിൽ എന്നെ വലിയ ഇത്ര നാളുള്ള ഒരു സുറിഞ്ചിലാണ് എന്നെ കുത്തിവെച്ച. അത് കുത്തിവെച്ചപ്പം തന്നെ എനിക്ക് എന്റെ ദേഹതയെല്ലാം തളർന്ന്. അപ്പൊ ഭ്രാന്തമാർക്ക് കൊടുക്കുന്നതൊക്കെ വെള്ള പച്ച കളറ്, ചുവന്ന കളറ്, മഞ്ഞ കളറ് അങ്ങനെയുള്ള ഗുളിയൊക്കെയാണ് എനിക്ക് തന്നത്. പിന്നെ ജയിലിനകത്ത് വെച്ച് എനിക്ക് ഈ മുറിവിന്റെ ഗുളിയെന്നും പറഞ്ഞ് ഇവർ തരുന്ന ഗുളികകൾ എന്ത് ഗുളിയാണെന്ന് എനിക്കറിയാൻ പോയ. ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ 6 ദിവസം എന്നെ ഭ്രാന്താശുപത്രിയിലിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കിപ്പോ നടക്കുമ്പോ തലയിറക്കം, എനിക്ക് ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നെ ഒരു രോഗിയാക്കി, അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് ഞാൻ ഒരു മാസം എത്രയെങ്കിലും കഴിയുമ്പോ കുറേച്ചെ കൊല്ലാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ഇനി ചത്തെങ്കിലും ഇവിടെ നിന്ന് സമരം മതിയാക്കി പോട്ടെന്നും പറഞ്ഞ് അങ്ങനെയുള്ള മരുന്നുകൾ എനിക്ക് തന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പട്ടികജാതി കേന്ദ്ര പട്ടികജാതി ഓഫീസിലും മനുഷ്യാവകാശ കമ്മീഷനും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ രാഷ്ട്രപതിക്ക് ഞാൻ പരാതി കൊടുക്കും. എന്നെ പ്രാന്തില്ലാത്ത എന്നെ ഞാൻ കോറി മാമിക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്. പ്രാന്തില്ലാത്ത എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് എന്നെ പ്രാന്താശുപത്രി കൊണ്ടിട്ട് സമരം മതിയാക്കാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന കണക്കുള്ള ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ച് ഞാൻ വരും ദിവസങ്ങളിൽ തന്നെ പരാതി കൊടുക്കും. മുന്നോട്ടുള്ള സമരം കാരണം സർക്കാര് ഒരേ പ്രാവശ്യം എന്നെ ജയിലിലും ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ജയിലിലും പ്രാന്താശുപത്രിയിലും അങ്ങനെ കൊണ്ടുപോയി എന്നെ വലിയ വലിയ ക്രൂരത എൻ്റെ അടുത്ത് കാണിക്കും തോറും എനിക്ക് അത്രയും സമര വീര്യം ഉൾക്കൊണ്ട് തന്നെ ഞാൻ വരുന്നത്. കാരണം
എൻ്റെ കുടുംബ പട്ടിണിയായാൽ പോലും ഞാൻ ഇതിന് പിന്മാറുമില്ല. എൻ്റെ എൻ്റെ മരണം ഇവിടെ സംഭവിച്ചാലും, കാരണം എനിക്ക് എന്നെ കണക്കുള്ള, ഞാൻ ആദ്യമേ ഒരു വാക്ക് പറഞ്ഞു, കാരണം കേരളത്തില് കോറി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് അധികാരികളെ, അതായത് സമയങ്ങളിലുള്ള സർക്കാരിന്റെ കൂട്ടുകെട്ടോടെ കോറി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് കേരളത്തില് 99% ദളിത് ആദിവാസി മേഖലകളാണ് ഈ കോറികൾ പ്രവർത്തിക്കുന്നത്. ഇത് ഭരണാധികാരികൾക്ക് 100% അവരെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്, അവർക്ക് അറിയുന്നതുമാണ്. കാരണം ഈ ദുർബല വിഭാഗങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് സർക്കാരിൽ നിന്ന് നടപടി എടുക്കാത്തതും. കാരണം സർക്കാരിൽ നിന്ന് നടപടി എടുക്കാൻ എങ്ങനെയാണ് നടപടി എടുക്കുന്നത്? കാരണം അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഈ സർക്കാർ തന്നെയാണ്. അപ്പൊ ഈ സർക്കാരിന്റെ നയം മാറ്റാൻ തയ്യാറുണ്ടോ? കാരണം സർക്കാർ ഇവിടെ കോറി മാഫിയ എന്ത് ചെയ്യുന്നല്ല, കോറി മാഫിയക്ക് സഹായം ചെയ്യുന്ന സർക്കാരിന്റെ നയം മാറ്റാൻ സർക്കാർ തയ്യാറുണ്ടോ? കാരണം കേരളത്തിൽ വരുന്ന ഈ 100ൽ 99% കോറികളും ദളിത് പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന കോളനികളാണ്. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടി പട്ടികജാതിക്കാരുടെ അടുത്ത്, ദളിത് പട്ടികജാതിക്കാരുടെ അടുത്ത് കേരളത്തിലെ സർക്കാരിന് കൂറുണ്ടോ? അവനെ മനുഷ്യനായിട്ട് കരുതുന്നുണ്ടോ? അവനെ മനുഷ്യനായിട്ട് നിങ്ങൾ കരുതുന്നെങ്കിൽ, അവന്റെ മനുഷ്യ അവകാശങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നെങ്കിൽ, ഈ സർക്കാരിന്റെ ഈ കോറി മാഫിയക്ക് ഒത്താശ ചെയ്യുന്ന ഈ നയം 100ൽ 1% മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് മാത്രമാണ് ചോദിക്കാനുള്ള. അതുപോലെ തന്നെ നിങ്ങളെ കഴിഞ്ഞ കേരളം കീഴാറ്റൂരിലേക്ക് എന്നുള്ള പരിപാടിക്ക് കീഴാറ്റൂർ വെച്ച് കണ്ടിരുന്നു. അത് അപ്പോൾ എനിക്കുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ നിലനിൽക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് നിലനിൽക്കുന്ന ജനകീയ സമര പ്രവർത്തകരോട്, ദളിത് ആക്ടിവിസ്റ്റുകളോട്, മറ്റ് രാഷ്ട്രീയ സമൂഹങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സങ്കടകരമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തിനാ നമ്മളൊരു, ഞാനൊന്നും സമരം എന്ന് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല. കാരണം ഒരു സമരം, അത് എന്തിനു വേണ്ടി സമരം എന്ന് പറയുമ്പോൾ, അത് എന്തിനു വേണ്ടി, ആർക്കാണ് സമരം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, അതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പം ഞാനിവിടെ സമരം ചെയ്തത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ദൃശ്യ മാധ്യമങ്ങളൊക്കെ വന്നതാണ്, ഒരുപാട് പേർക്ക് അറിയുന്നതുമാണ്. കാരണം ഞാൻ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്, ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിൽ പോലും, കാരണം വളരെ ഇന്ന് കേരളത്തിൽ ഉള്ളതിലേക്ക് വെച്ച് അധികാരികളുടെ കൂട്ടും പണത്തിന്റെ സ്വാധീനവും ആൾബലവും കൊണ്ട് വളരെ നീചമായുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന, കാരണം മനുഷ്യ ജീവന തന്നെ നിലനിൽപ്പിന് ദോഷം വരുന്ന രീതിയിൽ, കാരണം ഇവിടെ പ്രകൃതിയെ മാത്രമല്ല, കാരണം പ്രകൃതിയെ ദോഷപ്പെടുത്തുന്നതിന് ഉപരി മനുഷ്യ ജീവന നിലനിൽപ്പിന് വേണ്ടി, കാരണം ഞാൻ ആദ്യം പറഞ്ഞ അധികാരികളെ ഒരു ഖജനാവിൻ്റെ ഒരു 10 പൈസ പോലും ചെലവാക്കാതെ പ്രകൃതിയായിട്ട് തരുന്ന വെള്ളം, പ്രകൃതിയായിട്ട് തരുന്ന വായു, ഈ വായു ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾക്ക് 1 മാസത്തെ വായുവിന് വേണ്ടി കേരളത്തിന്റെ സർക്കാർ എത്ര രൂപ കൊടുക്കണം? കേരളത്തിന്റെ സർക്കാരിന് എന്തെങ്കിലും ഒരു ചെലവുണ്ടോ? അപ്പം ദൈവീകമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് തരുന്ന വായു വെള്ളം ഇതിനെല്ലാം മലിനപ്പെടുത്തി, അപ്പം മനുഷ്യ ജീവന് നിലനിൽപ്പിന് പോലും പൈശാചികമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നു. അപ്പം ഞാൻ അതിനെതിരെ സമരം, കാരണം ഇപ്പൊ ഈ ഇവിടെ തന്നെ ഈ കാണുന്ന സമരങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? സമരങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്നിനു വേണ്ടി തന്നെയാണ്, നീതി നിഷേധത്തിനെതിരെ തന്നെയാണ്. അപ്പം നീതിക്ക് വേണ്ടി തന്നെയാണ് സമരം ചെയ്തത്. അപ്പം ഞാൻ വളരെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഇത്രയും ദിവസം ഇരുന്ന് സമരം ചെയ്തു, എന്നിട്ടും കാരണം ഇത് അധികാരികൾ ഇന്ന് നിലവിലുള്ള ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്കാരെയും പേടിയില്ല, ഞാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ചാവുന്നവരെ. കാരണം ഇന്ന് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 10 വോട്ട് വയ്ക്കുമ്പോൾ ഈ മാഫിയയുടെ ചെലവിൽ അതിൽ എത്ര വോട്ടുണ്ടെന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതി നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
മനുഷ്യ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ രാഷ്ട്രീയത്തിനകത്തുനിന്ന് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ എന്റെ തോന്നൽ. മാത്രമല്ല അത് തന്നെയാണ് സത്യം. അപ്പൊ അതിന് ഉപരിയായിട്ട് മനുഷ്യ സ്നേഹം ആയിട്ട് ഈ സമരത്തിലേക്ക് വരികയും മറ്റുള്ള ജാതി സംഘടനകൾ ഇന്ന് നിലവിലുള്ള, ഞാൻ സത്യമായിട്ട് പറയാണ്, ഇന്ന് നിലവിലുള്ളതിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും വളരെ തുച്ഛമായുള്ള ജാതി സംഘടനകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. കാരണം അധികാരത്തിൽ ഇരിക്കുന്നവനും അല്ലെങ്കിൽ അധികാരത്തിന്റെ വെളിയിൽ നിൽക്കുന്നവരും അവരെ നിന്ന് മാസാമാസങ്ങളിൽ വല്ലതും പേടിച്ച് അത് തിന്നുകൊണ്ട് നടക്കുന്ന മിക്ക രാഷ്ട്രീയ സംഘടനകളും മിക്കതും അത് തന്നെയാണ്. അതിന് പുറത്തുള്ള സംഘടനകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് വളരെ ആക്റ്റീവായിട്ട് വരാൻ പറ്റുള്ളൂ. അവരിന്നല്ലെങ്കിൽ നാളെ അവരിത് കാണാതിരിക്കില്ല, അവർ കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കൂടെ തന്നെയാണ് ഞാനും എൻ്റെ കുടുംബം പട്ടിണി കിടന്നുകൊണ്ട് പോലും ഇപ്പോഴും ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ആ മനുഷ്യനെയും പ്രകൃതിയെയും മനുഷ്യ അവകാശങ്ങളെയും നമ്മളെ നീതി നിഷേധിക്കുന്നതിലെ സങ്കടമുള്ളവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ സമരത്തിലേക്ക് അണിചേരും. അവർ എന്നെക്കാട്ടി വളരെ ശക്തമായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന മാത്രമല്ല അധികാരികളെ നിന്ന് അതിനുള്ള അവകാശങ്ങൾ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം തെറ്റുന്നതിൻ്റെ അന്ന് ജീവനോടെ ആത്മാഭിമാനമാണ് എന്നെ ഈ സമരത്തിൽ ഇരുത്തിയിരിക്കുന്നത്. എൻ്റെ ആത്മാഭിമാനത്തോടെ ജീവനോടെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. ഈ പറയുന്നത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ആത്മാഭിമാനമാണ് എന്നെ ജയിലിൽ കൊണ്ടിട്ടിട്ടും എന്നെ പ്രാന്താശുപത്രി കൊണ്ടിട്ടിട്ടും എൻ്റെ കുടുംബം പട്ടിണിയായിട്ടും മൊത്തത്തിൽ തകർന്നിട്ട് പോലും ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഞാൻ ആത്മാഭിമാനത്തോടെ തന്നെ ഈ സമരം ഞാൻ മതിയാക്കേണ്ടി വന്നാൽ ഞാൻ മതിയാക്കും. കാരണം അപ്പോഴും ഒരിക്കലും ഞാൻ ഈ സമരം മതിയാക്കിയാൽ പോലും ഞാൻ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ദുഃഖിക്കേണ്ടി ഈ സമരം മതിയാക്കിയാലും ഞാൻ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഈ സമരം മതിയാക്കിയാൽ ദുഃഖിക്കേണ്ടി വരുന്നതും നാണം കെടേണ്ടി വരുന്നതും തല താത്ത് ഒരു മിനിറ്റെങ്കിലും നടക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹമായിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല.